ഇടവം രാശി കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചറിനിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാ ഈ വർഷം പൊതുവെ വ്യാഴം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി വരെ മൂന്നാം ഭാവത്തിലും അതിനുമേൽ നാലിലും ശനി ഏഴിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും ആയതുകൊണ്ട് ഗുണദോഷ മിശ്രത്തിൽ ദോഷത്തിനാകും കൂടുതൽ പ്രാധാന്യം ഖണ്ടകശിനി എന്നുള്ള ദോഷസമയം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് ഗുരുവിൻ്റെ സ്ഥിതിയും അത്ര കണ്ട് അനുകൂലമല്ല വളരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങേണ്ടതായിരിക്കുന്ന കാലഘട്ടമാണിത് സഹായിച്ച് ഒപ്പം നിന്നിരുന്നവർ കൂടി ചതിക്കുന്ന സമയമായതിനാൽ ഒരു കരുതൽ നല്ലത് തന്നെയാണ് കടം കൊടുക്കുക ജാമ്യം നിൽക്കുക എന്നിവ യാതൊരു കാരണവശാലും ചെയ്യരുത് കുടുംബത്തിലെ അംഗങ്ങളുമായി കലഹത്തിനും വ്യവഹാരത്തിനും ഇടയുണ്ട് അടുത്ത ബന്ധുക്കളുടെ വിയോഗങ്ങളും ഉണ്ടായേക്കാം ഉത്തരവാദിത്വക്കുറവും എടുത്തുചാട്ടവും അലസതയും ബോധപൂർവം ഒഴിവാക്കുവാൻ ശ്രമിക്കണം പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലൂ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട സമയമായതിനാൽ ഈശ്വര വിശ്വാസവും മനസ്സാന്നിധ്യവും കൈമോശം വരുവാതെ ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം കലഹസാധ്യത ഉണ്ടാകാം എന്നതിനാൽ തന്നെ സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കുക അകന്ന് കഴിയുന്ന സുഹൃത്തുക്കൾ ഒത്തുകൂടുവാൻ ഇടയേണ്ട ഇഷ്ട ബന്ധുജന സമാഗമവും പുണ്യസ്ഥലക്ഷേത്ര ദർശന ഭാഗ്യവും കാണുന്നുണ്ട് സാമ്പത്തികമായുള്ള വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തുക തീരുമാനങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നടപ്പിലുവരുത്തുക കഴിവതും മറ്റൊരാളെ മുഷിപ്പ മുഷിപ്പിക്കാതെയും നോക്കേണ്ടതായുണ്ട് ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രത്തിന് ശിവങ്കിൽ പിൻവളക്കെ ധാര കൂവളമാല എന്നീ വഴിപാടുകൾ നടത്തിക്കുക ശനിവാരവ്രതവും അനുഷ്ഠിക്കുന്നത് നല്ലതാണ്